ഒരു പരിച്ഛേദമാണ് ഓണം. നിരവധി ഐതിഹ്യങ്ങളും നാടൻപാട്ടുകളും ചൊല്ലുകളും നമ്മുടെ നാട്ടിൽ ഓണവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട്. ഓണക്കോടിയും ഓണനിലാവും ഓണച്ചന്തയും ഓണസദ്യയും ഒക്കെ എന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓണക്കാല സങ്കല്പങ്ങളാണ്. എവിടെ മലയാളിയുണ്ടോ അവിടെ ഓണമുണ്ട് എന്ന് പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളിൽ പലയിടത്തും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പൊന്നിൻ ചിങ്ങം പൊട്ടിവിടർന്നാൽ മലനാട്ടിൽ പൊന്നോണത്തിന്റെ കൊട്ടും കുരവിയും കുഴൽവിളിയും ഉയർന്നു പൊങ്ങാൻ തുടങ്ങും. തൊടികളിൽ കാക്കപ്പൂവും കണ്ണാന്തളിപ്പൂവും ചെത്തിയും ചേമന്തിയും മല്ലിയും മഞ്ഞ മുക്കൂറ്റിയും തുമ്പയുമെല്ലാം പുഞ്ചിരിച്ചു നിൽക്കും. പാടി പതിഞ്ഞ ഓണപ്പാട്ടുകൾ വീണ്ടും അന്തരീക്ഷത്തിൽ അലയടിച്ചുയരും. എന്തിനേറെ പറയുന്നു, മലയാളിക്ക് ഓണത്തേക്കാൾ വലിയ മഹോത്സവം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഓണക്കാലത്ത് കേരളത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ചില പാരമ്പര്യങ്ങളുടെ ആവേശകരമായ അടയാളങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണ് വള്ളം കളി. നദികളുടെയും കായലുകളുടെയും കൂടി നാടായ കേരളം വള്ളം കളിയുടെ കൂടി മണ്ണാണ്. ഓണക്കാലത്താണ് വള്ളം കളി സാധാരണയായി നടക്കുന്നത്. കേരളത്തിന്റെ ജലമേളം എന്നാണ് വള്ളം കളിയുടെ വിശേഷണം. പുഴയിലെയും കായലുകളിലെയും ഓളപ്പരപ്പുകളിൽ തുഴയെറിഞ്ഞ് ആർപ്പോയിറോ എന്ന ആർത്തുവിളിച്ച ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചു പായും. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ എന്ന കരയിലിരുന്ന മാലോവർ താളം പിടിക്കും. മണ്ണും ജലവും ആകാശവും ആർപ്പുവിളികളിൽ അമരും. ആറന്മുളയും ഉത്രിട്ടാതിയും നെഹ്റു ട്രോഫിയും മുസിരിസും വള്ളംകളിയുടെ പര്യായമാകും. കേരളത്തിന്റെ തനതായ ജലോത്സവം ഇന്ന് ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണവുമായി മാറിയിരിക്കുന്നു. മാനവ സംസ്കാരത്തിലെ ആദ്യഘട്ടങ്ങളിൽ തന്നെ യാനങ്ങൾ അഥവാ വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈജിപ്തിലെ നൈൽ നദിയിൽ പാമ്പോട മത്സരം അഥവാ ചുണ്ടൻ വള്ളംകളി നിലവിലുണ്ടായിരുന്നു. മതപരമായ കാര്യങ്ങൾക്കായി രാത്രികാലങ്ങളിലാണ് അവിടങ്ങളിൽ ജലോത്സവം നടത്തിയിരുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ പ്രാചീനകാലത്ത് രൂപം കൊണ്ട സൈനിക ജലവാഹനമായിരുന്നു. വലിയ നൗകകളിലേക്കും മറ്റും മിന്നലാക്രമണം നടത്താനുള്ളത്ര വേഗം കൈവരിക്കാനാകുമെന്നത് തന്നെയാണ് കാരണം. ജലാശയങ്ങൾ ധാരാളമുള്ള കേരളത്തിൽ ചേര രാജാക്കന്മാരുടെ കാലം മുതൽക്കേ വഞ്ചികൾ ഒരു പ്രധാന ഗതാഗത മാർഗമായിരുന്നു. ചരിത്രത്തിന്റെ ഏടുകളിൽ ചേര രാജാക്കന്മാരുടെ തലസ്ഥാനം തന്നെ വഞ്ചി ചേർന്നതാണ്. ചമ്പക്കുളം, ആറന്മുള, പായിപ്പാട്, ആലപ്പുഴ, താഴത്തങ്ങാടി എന്നീ സ്ഥലങ്ങളിലാണ് വള്ളംകളി പ്രധാനമായും നടന്നുവരുന്നത്. വള്ളംകളിക്കൊപ്പം വെള്ളംകളിയും പ്രചാരത്തിലായതോടെയാണ് മലയാളി ചുവടുകളിലെ താളം ഒന്ന് മാറ്റിപ്പിടിച്ചത്. തിത്തോം തകതിത്തൈ എന്ന് നാലു കാലിൽ ചുവടുവെക്കുന്നവരുടെ ആഘോഷമായി ഓണം മാറിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഇതിന് ബാറുകളും ബിവറേജുകളും ഇന്ന് സുലഭമാണ്. വ്യാജചാരായം അതിലും സുലഭമായി കിട്ടും. ക്യൂവിൽ നിൽക്കാൻ മടിയുണ്ടെങ്കിൽ പേടിക്കണ്ട, കൂലിക്ക് ക്യൂ നിൽക്കാൻ ആളുകളേറെയുണ്ട്. പുതിയൊരു തൊഴിൽ മേഖലയ്ക്ക് കൂടി വഴി തുറന്നിട്ടുണ്ട് പുത്തൻ മദ്യനയം. അടുത്തു തന്നെ ബിവറേജിന് മുന്നിൽ ക്യൂ നിൽക്കാൻ ആളെ ആവശ്യമുണ്ട് എന്ന തരത്തിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. വള്ളംകളിയും വെള്ളംകളിയും മാറ്റിവെച്ച് നമുക്ക് അടുക്കളയിലേക്ക് മടങ്ങാം. സദ്യവട്ടങ്ങളിൽ നിന്നും ചിലർ സാമ്പാറിനെ മാറ്റി, അവിയലിനെയും കൂട്ടുകറിയെയും മാറ്റി. പകരം ഹോർമോൺ കുത്തിവെച്ച് തടിച്ചു കൊഴുത്ത കോഴികൾ ചുരം ഇറങ്ങി ചെക്ക് പോസ്റ്റിനെയും വെട്ടിച്ച് കൂട്ടുപുരയിലെത്താൻ തുടങ്ങി. ഓണം പണ്ടത്തെ പോലെയല്ല, എല്ലാം ഒരു ന്യൂജൻ മയമാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.